ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023ൽ ഇന്നു തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. കീഴ്പറമ്പ് പഞ്ചായത്തിലെ പ്രളയത്തിൽ തകർന്ന പത്തനാപുരം പാലം വിളയം കണ്ടൻ റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് CPM കീഴ്പറമ്പ് ലോക്കൽ കമ്മിറ്റി അരീക്കോട് പാലത്തിന് സമീപം ബഹുജന സായാഹ്ന ധർണ നടത്തി. ധർണ ഏരിയ സെക്രട്ടറി കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഈ അഞ്ചാറ് വർഷം കൊണ്ട് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ, അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഇപ്പൊ പത്തനാപുരത്ത് നിന്ന് നമ്മുടെ എടവണ്ണപ്പാറ റോഡിൽ പോകുന്ന ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ PW മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. എന്തായിരുന്നു ആ റോഡിന്റെ, ആ പാലത്തിന്റെ സ്ഥിതി? എന്തായിരുന്നു മൈത്രപാലത്തിന്റെ സ്ഥിതി? മൈത്രപാലത്തിന് തറക്കല്ലിട്ടതിന് ശേഷമാണ് BJ ജോസഫ് മുന്നണി വിട്ട് മറ്റേ മുന്നണിയിലേക്ക് പോയത്. ആ മൈത്രപാലം ആരാ ഉണ്ടാക്കിയത് പരിശോധിച്ച മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പാലം അന്ന് വലിയ ആർഭാടത്തോട് കൂടിയിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2016 അവസാന കാലഘട്ടത്തിൽ തറക്കല്ലിട്ട് പോയി. അത് മുഖ്യമന്ത്രി തറക്കല്ല്, ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ആ പാലത്തിനെതിരായിട്ട് ഇടതുപക്ഷത്തെ പ്രതിനിധിയില്ല. 1 കോടി രൂപ സ്വകാര്യ വ്യക്തികളുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചപ്പോഴും മണ്ഡലം MLA PK ബഷീർ റോഡിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വിളയം കണ്ടൻ റോഡിന്റെ കാര്യത്തിൽ MLA മുഖം തിരിക്കുകയാണെന്നും ഈ കാര്യത്തിൽ MLA രാഷ്ട്രീയ പകപോക്കലാണ് ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡ് പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. കീഴ്പറമ്പ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടതാണ് റോഡ്. പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ റോഡ് നിർമ്മാണത്തിന് നടപടിയെടുക്കുന്നില്ല. റോഡിന് 2 കോടി രൂപ വകയിരുത്തി നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും തുടർ നടപടികൾക്ക് MLA മുന്നിട്ടിറങ്ങിയിട്ടില്ലെന്നും രാഷ്ട്രീയ പക്ഷാപാതമാണ് റോഡിന്റെ അനാസ്ഥക്ക് കാരണമെന്നും പുനർനിർമ്മാണത്തിന് നടത്തുന്ന പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്ന നടപടിയാണ് ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാകുന്നതെന്നും ധർണ ആരോപിച്ചു. ഇനിയും ഇതിന് നടപടിക്രമങ്ങൾ വൈകുകയാണെങ്കിൽ അടുത്ത സമരം MLA വീട്ടിലേക്കായിരിക്കുമെന്ന് ധർണ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ KV മുനീർ, MT മുസ്തഫ, ശശികുമാർ, KV ഷെഹർബാൻ, MShaiju, PV വിജയലക്ഷ്മി, PK ചേക്കുട്ടി, A റഫീഖ്, KK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അരീക്കോട്. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം.